നമസ്കാരം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് മതേതരമല്ലാത്ത ഒന്നും ലീഗിലില്ല നിങ്ങൾ ലീഗിനെ കുറിച്ച് പഠിക്കണം പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്ഥലം വാഷിംഗ്ടൺ പ്രസ് ക്ലബ്ബ് ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തെ എതിർക്കുന്ന നിങ്ങൾ ലീഗിനെ എതിർക്കാത്തതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു രാഹുൽ ബി ജെ പി ഉടൻ ഈ വാക്കുകളെ ആയുധമാക്കി ജെന്നൈയുടെ ലീഗ് കോൺഗ്രസിന് മതേതര പാർട്ടി ആയോ എന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ട്വിറ്ററിൽ ചോദിച്ചു രാഹുലിന് വയനാട്ടിൽ സ്വീകാര്യത കിട്ടാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് മാളവ്യ പരിഹസിച്ചു രാഹുലിനെയും കോൺഗ്രസിനെയും പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു മുസ്ലിം ലീഗിന് വർഗീയതയുണ്ടോ മതേതര പാർട്ടിയാകാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണം സാമുദായിക പാർട്ടി മതേതര പാർട്ടിയാകുമോ ലീഗിനെ ചാരി രാഹുലിനെ അടിക്കുന്നു ഈ ചർച്ചകളിനോടൊപ്പം ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുക്കും മുസ്ലിം ലീഗ് വർഗീയമാണോ മതേതരമാണോ ചർച്ചയിൽ ഷാഫി ചാലിയം ലീഗ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ഷി കെ പിൻഷത്തലേ കോൺഗ്രസ് എന്നിവർ ആദ്യം ശ്രീ ഷാഫി ചാലിയം കോഴിക്കോട് വന്ന് ലീഗിനെ ചത്ത കുതിര എന്ന് വിളിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടി മുസ്ലിം ലീഗ് ഒരു തികഞ്ഞ മതേതര പാർട്ടിയാണ് മതേതരമല്ലാത്ത ഒന്നും ലീഗിലില്ല എന്ന് പറയുമ്പോൾ ഈ രാത്രി അത്യധികമായ സന്തോഷം തോന്നുന്നു എപ്പോഴും നിങ്ങൾ ഈ നെഹ്റുവിൻ്റെ ഈ ചത്ത കുതിര എന്ന പ്രയോഗം ഇതൊക്കെ കാലഹരണപ്പെട്ടില്ല ഏത് വർഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതിനുശേഷം നെഹ്റുവിൻ്റെ നെഹ്റു തന്നെ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താരായിരുന്നു രാജഗോപാലാചാരി അല്ലേ ആ രാജഗോപാലാചാരിയെ അന്നത്തെ മദരാശിയിലെ പ്രധാനമന്ത്രിയാക്കാൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആ പിന്തുണയിലാണ് പിന്തുണയിലാണാകുന്നത് മനസ്സിലാക്കണം അപ്പോൾ രാജാജിക്കന്നെ നെഹ്റു കത്ത് ചെയ്തിരുന്നു മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിൽ അധികാരത്തിൽ വരുന്നത് ശരിയാണോ എന്നുള്ളത് അതിന് രാജഗോപാലാചാരി നെഹ്റുവിന് കൊടുത്ത ഒരു മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞു കൊണ്ടും വിവരം കൊണ്ടും ദേശസ്നേഹം കൊണ്ടും സത്യസ സത്യസന്ധത കൊണ്ടും നമ്മുടെ എം എൽ എമാരെക്കാളും എത്രയോ മുകളിലാണ് മുസ്ലിം ലീഗിൻ്റെ ആ അഞ്ച് എം എൽ എമാർ അവരുടെ പിന്തുണയിൽ ഈ നാട്ടിലൊരു ഭരണകൂടമുണ്ടാക്കുവാനും അതിൻ്റെ പ്രധാനമന്ത്രിയാവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞ് രാജഗോപാലാചാരി നെഹ്റുവിനെന്ന് മറുപടി കൊടുത്തത് രാജഗോപാലാചാര്യയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് ആ ബന്ധം എവിടെയും കുഴപ്പത്തിലല്ല പിന്നീട് നെഹ്റു നെഹ്റുവിൻ്റെ മകൾ മാത്രമല്ല ഇന്ദിര ഇന്ദിരാഗാന്ധി അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഈ കാര്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാലം പരീക്ഷിച്ചിട്ടുണ്ട് കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിൽ ഇപ്പോൾ പട്ടം താണുപിള്ളയ്ക്ക് മുസ്ലിം ലീഗിനെ മുക്കൂട്ടും മുന്നണിയുടെ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലെടുക്കണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് സമ്മതിക്കാത്തതുകൊണ്ടാണ് പട്ടവും താങ്കളിപ്പോൾ സി രാജഗോപാലാചാര്യർ കത്തെഴുതി പറഞ്ഞാലോ പട്ടം കത്തെഴുതിയിട്ടുണ്ട് കോൺഗ്രസിനോട് കോൺഗ്രസ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് സന്നദ്ധമായില്ലോ ഞാൻ എൻ്റെ പോയിന്റ് ഇതാണ് കാലം പത്തൊറുപത് വർഷം മുന്നോട്ട് നീങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ ആ നിലപാടിൽ മാറ്റം വരുന്നു എന്ന് മാത്രമല്ല മതേതരമല്ലാത്തതൊന്നും ലീഗിലില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അല്ല അതിൽ ഞാൻ പിന്നെ അഭിലാഷനോട് ആ കാര്യത്തിൽ തർക്കിച്ചിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത വലങ്ക എന്നറിയപ്പെടുന്ന രാജഗോപാലാചാരി അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ദിരാഗാന്ധി കേവലൊരു പുത്രി മാത്രമല്ല ഇന്ദിരാഗാന്ധി നെഹ്റു നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ റോൾ മോഡൽ പോലും നെഹ്റു ആണ് ആ ഇന്ദിരാഗാന്ധി മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായ സയ്യദ് അദ്റഹ്മാൻ ബാഫി തങ്ങളെ ഡൽഹിയിലെ അവരുടെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയതും അത് പിന്നെ ബാഫി തങ്ങളെക്കുറിച്ചിട്ടുള്ള പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായങ്ങളൊക്കെ അന്ന് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം രാജീവ് ഗാന്ധി പിന്നീട് വന്ന നരസിംഹറാവു വെൻ മൻമോഹൻ സിംഗ് തുടങ്ങി ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ മല്ലികാർജുഖ ഖാർഗെ വരെയുള്ള സർവ്വ നേതാക്കളുമായും മുസ്ലിം ലീഗിന് നൂ എന്താണ് എത്രയോ കൊല്ലത്തെ ഒരു പത്ത് എഴുപത് വർഷത്തെ ബന്ധമാണ് അതിനിടയ്ക്ക് ഒരു ഒമ്പത് മാസക്കാലമാണ് നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഒന്ന് വിട്ടുനിന്നത് അത് കേരളത്തിൽ ഒരു ഒമ്പത് മാസക്കാലം മാറ്റി നിർത്തപ്പെട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും വർഷങ്ങളൊരു ബന്ധമാണ് മാത്രമല്ല മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് ഗോവിന്ദമാഷി പറഞ്ഞില്ലേ ഈ രാഹുൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അത് ശരി ശരി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ശ്രീ ബി നെഹ്റുവിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്ക് ഒരു അറുപത് വർഷത്തിന്റെ ദൂരമുണ്ട് അറുപത് വർഷത്തിൽ കൂടുതൽ അത് ഇന്ത്യയുടെ ജനാധിപത്യം കടന്നുപോയ വർഷങ്ങൾ കൂടിയായിരുന്നു ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു ബാബറി മസ്ജിദിന്റെ ധ്വംസനം തൊട്ടേറ്റവും ഒടുവിൽ പൗരത്വ നിയമം വരെ ങ്ങൾ ഉണ്ടായ കാലമുണ്ടായി പക്ഷേ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും വർഗീയ കലാപത്തിൻ്റെയോ അതല്ലെങ്കിൽ ക്രമസമാധാന തകർച്ചയുടെയോ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള യാതൊരു ഘട്ടവും വന്നില്ല അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല ആ അനുഭവം വെച്ചിട്ട് ഇതൊരു മതേതര പാർട്ടിയാണ് നിങ്ങൾക്ക് തെറ്റിയതാണ് നിങ്ങൾ പഠിക്കൂ എന്ന് പറയാൻ അവകാശമില്ലേ മതേതരത്വം എന്ന വാക്ക് തന്നെ തെറ്റല്ലേ കാരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മതം ഇല്ലാത്തത് എന്താണല്ലോ മതേതരം സസ്യേതര ഭോജനശാല എന്ന് പറഞ്ഞാൽ മാംസാഹാരം കിട്ടുന്ന സ്ഥലം എന്നാണല്ലോ അർത്ഥം അപ്പോൾ അതേപോലെ തന്നെ സസ്യ സസ്യ അതേ വാക്ക് തന്നെ സസ്യേതര എന്നുള്ളത് തന്നെയാണല്ലോ മതേതരം അതല്ലെങ്കിൽ അതെ ഞാനത് തന്നെ പറയുന്നത് അല്ല ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല അപ്പം മതേതരമെന്ന വാക്ക് കൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്ന് വളരെ കൃത്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മതത്തിൻ്റെ പാർട്ടി മതത്തിൻ്റെ കൊടി മതത്തിൻ്റെ പേര് മതത്തിൻ്റെ ചിഹ്നം മതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മതത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് അതിനകത്ത് ഒരു സംശയത്തിനും ഇടയില്ല പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാനതിന് മറുപടി പറയാം ഒന്നും ചരിത്രത്തിൽ മായിച്ചു കളയാൻ പറ്റില്ല ചരിത്രത്തിൽ നിലപാടുകൾ നിലപാടുകളാണ് ആ നിലപാടുകൾ അവസരത്തിനൊത്ത് തങ്ങളുടെ സിംഹാസനത്തിൻ്റെ കസേരയുടെ അവസരത്തിനൊത്ത് പല ആളുകളും നിലപാടുകൾ മാറ്റാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ വിഭജന കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഈ മുസ്ലിം ലീഗിൽ നിന്ന് തുലവും വ്യത്യസ്തമല്ലാത്ത സ്വഭാവം തന്നെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെയും പക്ഷേ രണ്ടാമത് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ പേര് മാറ്റി ഓൾ ഇന്ത്യ എന്നുള്ളത് മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മഡ്രാസിൽ വെച്ചാൽ

അത് ജിന്നയുടെ പാർട്ടിയാണെന്ന് എന്താണ് അർത്ഥം അതൊരു പുതിയ ഞാൻ ജിന്നയുടെ പാർട്ടി എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞത് ഞാൻ ജിന്നയുടെ പാർട്ടി എന്ന് പറഞ്ഞു ആയിരത്തി ഇല്ല ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും ജിന്നയുടെ പേരെ പരാമർശിച്ചപ്പെട്ടിട്ടില്ല അതിൻ്റെ സ്വഭാവം അതിൻ്റെ കൊടി അതിൻ്റെ കൊടി ആകെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ്റെ കൊടിയും മുസ്ലിം ലീഗിൻ്റെ കൊടിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിർത്തു നോക്കുക രണ്ടോ പൊന്നോ സ്ക്രീനിൽ കാണിക്കേ അതിനുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്ന ഒരു വെള്ള അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ സ്വഭാവം അതാണ് ഞാൻ പറഞ്ഞത് ആ സ്വഭാവത്തിലൊരു മാറ്റവുമില്ല പിന്നെ നിലപാടുകൾ നെഹ്റു എടുത്തൊരു നിലപാടുണ്ട് ആ നെഹ്റു എടുത്ത നിലപാടിന് നമുക്കെല്ലാവർക്കും അറിയാം ചത്ത കുതിര എന്ന് താങ്കൾ പറഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ അറുപതിലെ തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും ചേർന്ന് മത്സരിച്ചപ്പോൾ പതിനൊന്ന് സീറ്റ് ലീഗിന് കിട്ടി ആ ലീഗിൽ പതിനൊന്ന് സീറ്റ് കിട്ടി അവസാനം സമവായം വന്നപ്പോൾ സ്പീക്കറാക്കണമെന്ന് പറഞ്ഞു ആദ്യം സി സി തി സാഹബിനെ കൊണ്ടുവന്നു രണ്ടാമത്തെ സി എച്ചിനെ കൊണ്ടുവന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു നിഷേധിക്കാൻ പറ്റുമോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു സ്പീക്കറാക്കിയപ്പോൾ തൊപ്പിയെടുത്തു ആ തൊപ്പി പറ്റില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഈ ചരിത്രത്തിൽ കിടക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി പറയണം എന്റെ മുതുമുത്തച്ഛൻ ചെയ്തത് തെറ്റായി പോയി എന്ന് രാഹുൽ ഗാന്ധി പറയാം ഗോപാലകൃഷ്ണൻ എന്റെ ചോദ്യത്തെ എന്റെ ചോദ്യത്തിനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടന്ന അറുപതുകളുടെ തുടക്കത്തിൽ നടന്ന കാര്യമാണ് താങ്കൾ പറയുന്നത് പിന്നെയും അറുപത് വർഷം സഞ്ചരിച്ചപ്പോൾ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസിന് ബോധ്യമായി വർഗീയ അല്ല മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് അതുകൊണ്ടായിരിക്കുമല്ലോ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടപ്പാ രാഹുൽ ഗാന്ധി അങ്ങനെ അങ്ങനൊരു നിലപാടെടുത്തത് അതുകൊണ്ടല്ല എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ മുസ്ലിം ലീഗിനെ കൊണ്ടുപോകാത്തത് കേരളത്തിൽ മാത്രം നിർത്തിയിരിക്കുന്നത് ആകെ തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു എം പി എന്തുകൊണ്ടാണ് നിങ്ങളും കാര്യം മനസ്സിലായി രാഹുൽ ഗാന്ധി ഈ നിലപാട് സ്വീകരിച്ചത് നിവൃത്തി കേടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഈ വയനാട് മലപ്പുറം പൊന്നാനി ഈ മൂന്നെണ്ണം ഒഴിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പറ്റുമോ വയനാട്ടിൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് ശതമാനം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ വണ്ടൂര് നിലമ്പൂര് ഏറനാട് തിരുവമ്പാടി ഇവിടെ അതിശക്തമായിട്ടുള്ള ലീഗിൻ്റെ സ്വാധീനമുള്ള സ്ഥലത്താണ് അവിടെ സ്മൃതി ഇറാനി വന്നാലും അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിവൃത്തികേട് കൊണ്ടായി പറഞ്ഞത് അതേ നിവൃത്തികേടുകൊണ്ടാണ് എ കെ ആന്റണിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തീർത്തോളൂ ഒന്ന് തീർത്തോട്ടെ ഒന്ന് തീർത്തോളൂ ഉപതെരഞ്ഞെടുപ്പിൽ എ കെ ആൻറ്റണിക്ക് പോകേണ്ടി വന്നത് ഞാൻ ഇപ്പം തീർക്കാം ഇപ്പം തീർക്കാം അത് ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിവൃത്തികേടിൻ്റെ ഭാഷയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ആര്യാടൻ മുഹമ്മദിന്റെ ഭാഷ എന്തായിരുന്നു ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് നേതാവല്ലേ മലപ്പുറത്തെ എന്തായിരുന്നു ഭാഷ മരിക്കുന്നതുവരെ വർഗീയത മരിക്കുന്നത് വരെ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ വേണ്ട ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇവിടെ സി പി എമ്മിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദമാഷ്ട്ര പേര് പറഞ്ഞല്ലോ വിജയരാഘവൻ പറഞ്ഞത് എന്താ ഇ എം എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമുള്ള എല്ലാ ലേഖനങ്ങളും എടുത്തോ ഞാൻ ഓരോ ലേഖനവും ഇവിടെ കൊണ്ടുവരാം ഇ എം എസ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ലീഗ് വർഗീയ കക്ഷി എന്ന അങ്ങനെയാണ് എം വി ആർ പുറത്തു പോയത് നിങ്ങൾക്കറിയാവുന്ന കാര്യല്ലേ അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഡോക്യുമെന്ററി എവിഡൻസ് വരുമ്പോൾ ഒറ്റ കഴിഞ്ഞു ഡോക്യുമെന്ററി എവിഡൻസ് വരുമ്പോൾ സി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അതേ സമയത്ത് ഇവർ വിഴുങ്ങും പറഞ്ഞതെല്ലാം വിഴുങ്ങും എന്തിനാണെന്നറിയോ നിലനിൽക്കാൻ നിലനിർത്താൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ലീഗില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല ശരി അതുകൊണ്ട് നിവൃത്തി ശബ്ദമാണത് ശരി ഇത് നിവൃത്തികേടാണ് ഗതികേടാണ് എന്നുള്ളതാണ് ശ്രീ നൌഷാദ് അലി ബി ജെ പിയുടെ ഭാഷ്യം ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും പ്രതികരിച്ചത് അങ്ങനെയാണ് വയനാട്ടിൽ ആക്സെപ്റ്റബിൾ ആകാൻ സ്വീകാര്യനാകാൻ രാഹുൽ ഗാന്ധിക്ക് വേറെ വഴിയില്ല ലീഗിനെ പുകഴ്ത്തിയേ മതിയാകൂ എന്ന് അഭിലാഷെ ഈ വിഷയത്തിനൊരു മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അല്പം ചരിത്രം പറയേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് ഇതൊരു സമ്പൂർണ്ണമാവുക കാരണം നമ്മൾ മലബാറിനെ കുറിച്ച് പറയണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ടിപ്പുവിൻ്റെ പാതത്തിനത്തിന് ശേഷം ഒരു ദശകം ബോംബെ പ്രസിഡൻസിയിലും പിന്നെ നൂറ്റമ്പത്താറ് കൊല്ലം മദ്രാസ് പ്രസിഡൻസിയിലൊക്കെ ഉണ്ടായിരുന്ന മലബാർ ചിറക്കലും പിന്നെ കുറുമ്പ്രനാടും കോഴിക്കോടും വയനാടും കോട്ടയവും എറണാടും വള്ളുവനാടും പൊന്നാനിയും പിന്നെ ഫോർട്ട് കൊച്ചിയും പാലക്കാടും ഒക്കെ അടങ്ങുന്ന കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ സെൻസസ് പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിംകൾ ഉണ്ടായിരുന്നു അതിൽ ഏറനാടിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ വള്ളുവനാടും പൊന്നാനിയിലൊക്കെ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ അവിടെയാണ് ആയിരത്തി എണ്ണൂറ് തൊട്ട് വിവിധങ്ങളായ കാർഷിക കലാപങ്ങൾ നടക്കുന്നത് അവിടെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം മാപ്പിള ലാൻഡ് കോൺഫിസ്കേഷൻ ആക്ട് മാപ്പിള റിബലൻ ആക്ട് മാപ്പിള ഔട്ട് ആക്ട് ആൻഡമാൻ സ്കീമൊക്കെ കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പതിൽ മലപ്പുറത്ത് പട്ടാള ബാരക്കെ സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ എം എസ് പി വരുന്നു അവിടെ തൊള്ളായിരത്തി ഇരുപത്തി കലാപം മൂർത്ത ഭാവം കൈവരിക്കുന്നു അവിടെ മാപ്പിളമാരെ പ്രത്യേകിച്ച് അപകടകാരികൾ അവർ മരണഭയമില്ലാത്ത എന്നൊക്കെ ബ്രിട്ടീഷുകാർ നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നു അത്തരത്തിലൊക്കെയുള്ള വലിയൊരു പരിതാപകരമായ സാഹചര്യം തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആറ് മാസക്കാലത്തോളം എറണാട്ടിൽ സമ്പൂർണമായും വള്ളുവനാട്ടിൽ പൊന്നാനിയിലും ഭാഗികമായും ബ്രിട്ടീഷ് ഭരണം വിട്ടുപോയി അവിടെ പിന്നീട് ഇന്ത്യ രാജ്യത്തെ നാലിൽ മൂന്ന് ബ്രിട്ടീഷ് പട്ടാളം കേന്ദ്രീകരിച്ച് പട്ടാളം താണ്ഡവമാടി ഡോർസെറ്റ് ചിൻകച്ചിൻ ഗൂർഖ റെജിമെൻറ്റുകളൊക്കെ വന്നു ജനതയെ ചവിട്ടി അരച്ചു അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ശൂന്യത ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടു തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെ മദുരാശി പട്ടണത്തിൽ പിച്ചതണ്ടുന്നവരിൽ അൻപത് ശതമാനത്തിലധികം പേര് ഈ പറഞ്ഞ എറണാട്ടിലും വള്ളവനാട്ടിലുമുള്ള മാപ്പിളമാരായിരുന്നു വൃദ്ധകളായ സ്ത്രീകളായിരുന്നു എം പി നാരായണ മേനോൻ ഗാന്ധിക്ക് എഴുതിയ കത്തിനത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലുള്ള ജനവിഭാഗത്തെ മനുഷ്യരെ പിൽക്കാലത്ത് ഈ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മുൻപന്തിയിലെത്തിക്കുകയും അവരെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്ന വലിയ നിശ്ശബ്ദമായൊരു വിപ്ലവം ഈ സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാനെ എം പി നാരായണ മേനോനൊക്കെ പോലുള്ള വ്യക്തികളെ നമുക്ക് കൂടെ പറയേണ്ടി വരുമെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗിന് ആ വിഷയത്തിലുള്ള പങ്ക് അനിഷേധ്യമാണ് ആ പാർട്ടിയാണ് ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഏഴ് പതി ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ അശാന്തി പടർന്നപ്പോയി കോഴിക്കോടും മലപ്പുറം അടങ്ങുന്ന മലബാറിൽ ശാന്തി വിളയിച്ച് കാത്തു നിർത്തിയത് ആ പാർട്ടിയാണ് ആ പാർട്ടിക്ക് നേരത്തെ ബ്രിട്ടീഷുകാർ സമരോത്സുകരും യുദ്ധോത്സുകരുമായി ഒരു ജനതയെ അത്തരത്തിൽ നിയന്ത്രിച്ച് മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയെ അക്ഷരം തെറ്റാതെ നമുക്ക് മതേതര പാർട്ടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം യാതൊരു തർക്കം അതിനകത്തില്ല അത് വ്യത്യസ്ത സമയങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആ വിഷയത്തിൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ജിന്നയുടെ ലീഗിനെ പറ്റി പറയുന്നു ജിന്നയുടെ ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരാ അവരായിരുന്നു പഞ്ചാബിൽ ഫസലുല്ലഖിൻ്റെ കൂടെ സിന്ധിൽ യാക്കത്തറിഖാൻ്റെ കൂടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ ചൗധരി ഇഫ്തിഖാറുദ്ദീൻ ഖാൻ്റെയൊക്കെ കൂടെ അധികാരം പങ്കിട്ട് ശ്യാം പ്രസാദ് മുഖർജി അടക്കം ബംഗാളിലെ പിന്നെ ഫസലുല്ലഖിൻ്റെ കൂടെ മന്ത്രിയായിരുന്നിട്ടുണ്ട് അവർക്കായിരുന്നു ബന്ധം നാൽപ്പത്തെട്ടിന് ശേഷമുള്ള ലീഗും പിന്നെ ജിന്നയുടെ കാലത്ത് ലീഗും തമ്മിൽ അവർ താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ബന്ധമുണ്ടായിരുന്നവരാണ് ജിന്നയുടെ ലീഗ് ഈ ലീഗുമായിട്ട് അവർക്ക് ബന്ധമില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മലബാറിലെ മാപ്പിളമാരുടെ ഒരു ഷോക്ക് അബ്സോർബറാണ് അവരാണ് അവരെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തുന്നത് ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ വഴിയിൽ ഊട്ടിയുറപ്പിച്ച് നിർത്തുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി അത് ജനാധിപത്യ മതേതര പാർട്ടിയാണ് എന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് അവിടെ സെൻട്രൽ പ്രസ് ക്ലബിൽ വെച്ച് പറഞ്ഞത് അതിലും വലിയൊരു അംഗീകാരം വേറെ എന്താ മുസ്ലിം ലീഗിന് വേണ്ടത് ഇതിനെ എതിർക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിയോട് വാഷിങ്ടണിലൊന്നും പോകണ്ട വല്ല വാരാണസിയിലോ അഹമ്മദാബാദിലോ ഒക്കെ ഒരു സാധാ പത്രസമ്മേളനം വിളിച്ച് കാര്യകാരണ സഹിതം ഇതിന് വിശദീകരണം കൊടുക്കാൻ പറയുമോ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് പതിവില്ലല്ലോ പിന്നെ അമിത് മാളവ്യമാരൊക്കെ വായനയും എഴുത്തും അറിയാത്ത ആളുകൾ ആ ഭാഗമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ചരിത്രമറിയാത്ത ആളുകൾ അവർ വല്ലതൊക്കെ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് അഭിലാഷെ എനിക്ക് പറയാനുള്ളത് വ്യക്തം ശ്രീ ശ്രീ ഷാഫി ചാലിയം ഈ കാര്യത്തിൽ ലീഗിനെ കൺഫ്യൂഷൻ ഉണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതോടുകൂടി ഈ വയനാട് എന്ന് പറയുന്നത് ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ മത്സരിക്കാൻ വന്നാൽ അതായത് അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെങ്കിൽ വീണ്ടും ആ നിലയിലേക്ക് വരും അപ്പോഴും ലീഗിൻ്റെ കൊടി തുടങ്ങിയവ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിന് ഒരു മുന്നണിയിലും അസ്പർശതയില്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ ബി ജെ പി വരെ മുന്നണിയിലെടുക്കാൻ തയ്യാറാവുകയും ചെയ്യും പക്ഷേ പ്രശ്നം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും മുസ്ലിം ലീഗ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി ഇതാ ജിന്നയുടെ പാർട്ടിയെ പ്രകീർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തിനുള്ള സന്ദേശമല്ല മറിച്ച് കേരളത്തിന് വെളിയിലുള്ള ആളുകൾക്കുള്ള സന്ദേശമാണ് അതായത് വാഷിങ്ടണിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ലേഖകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് അല്ല മുസ്ലിം ലീഗിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയതല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും സ്പഷ്ടമാണ് മുസ്ലിം ലീഗിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ ഈ ഗോപാലകൃഷ്ണൻ ഒഴികെയുള്ള എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം പിന്നെ അദ്ദേഹം പറഞ്ഞു പേര് കൊടി പേരാണെങ്കിൽ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പേരെന്താ ഹിന്ദു പേരല്ലേ അതുകൊണ്ട് മാത്രം ഗോപാലകൃഷ്ണൻ വർഗീയവാദിയാവുമോ ഗോപാലകൃഷ്ണൻ തന്നെ ദൈവത്തിൻ്റെ പേരാണ് പക്ഷേ കയ്യലിപ്പ് മുഴുവൻ ആസുരൻ്റെ ഇതാണ് അത് വേറെ വിഷയം ഹിന്ദു എന്നൊരു പത്രമുണ്ട് ദേശീയ പത്രം ഇന്ത്യയിൽ പേര് കൊണ്ടാണെങ്കിൽ ആ പത്രം എന്താ എന്ത് വർത്താനം അതൊക്കെ നമ്മൾ ഗോപാലകൃഷ്ണനെ വിലയിരുത്തേണ്ടത് ഗോപാലകൃഷ്ണൻ്റെ പേര് പേരിലെ മതമോ വേഷമോ അല്ല ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിത്വം എങ്ങനെയുള്ള ആളാണ് അഭിലാഷ് മോഹൻ എന്ന വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്താണ് അഭിലാഷ് മോഹൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ നൗഷാദ് അലിയായി അങ്ങനെയല്ല അങ്ങനെ വിലയിരുത്തി നോക്കുന്നു നിങ്ങൾ മുസ്ലിം ലീഗിനെ ഇന്ന് വരെ മുസ്ലിം ലീഗ് കാരണം ഒരു കലാപം ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ മതവും ജാതിയും നോക്കാതെ എല്ലാവരോടൊപ്പം എല്ലാവരോടും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഈ ലക്ഷം വീട് പദ്ധതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദ്ധതിയാണ് വൈത്തുർഹമ എന്ന സംവിധി എല്ലാ ജാതി മതത്തിൽപ്പെട്ട വീടില്ലാത്തവർ വിട്ടു കൊടുക്കുന്നു തിരുവനന്തപുരത്ത് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് സി എച്ച് സെൻ്റർ ലീഗ് ഉണ്ടാക്കിയാണ് ഗോപാലകൃഷ്ണൻ്റെ ആളുകൾക്കും പാട്ടിക്കാർക്കും ഒക്കെ അവിടെ വരാം ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട് അവിടെ പിന്നെ മതം പറഞ്ഞ് ആരോണ്ട് ചെല്ലണ്ട അവിടെ ജീവനാണ് വലുത് കേരളത്തിൽ എത്ര സംവിധാനം ഇവിടെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത് അറുന്നൂറ് ആംബുലൻസുകൾ കോവിഡിന് വേണ്ടി വിത്ത് ഡീസൽ വിത്ത് ഡൈവർ സഹിതം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സർക്കാരിന് തന്നിരിക്കുന്നു അതുമാതിരി വേറെ ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ പേരുകൾ കേട്ടോ എത്ര ആശുപത്രികൾ സി പി എം ആരൊക്കെ നടത്തുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നപ്പെട്ട് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ പത്ത് ആയിരത്തോളം ഒരു ഹോസ്പിറ്റൽ കോവിഡ് രോഗികൾക്ക് വിട്ടുകൊടുക്കുക ഇവിടെ മെഡിക്കൽ കോളേജ് വരെ അടച്ച് മനുഷ്യൻ വലിയമ്പം എന്താ കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിൻ്റെ നേതാക്കൾ വിജയിക്കുന്ന വോട്ട് അതിൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴും എണ്ണി തീർന്നില്ല പലരും കാരണം എന്താണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമാണ് എല്ലായിടത്തും മതപരമായൊരു ഒരു ഒരു അസ്പൃശ്യത അത് ലീഗിനില്ല ലീഗിൻ്റെ ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പദം മുപ്പത് കൊല്ലം ലീഗ് എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പദം കൈകാര്യം ചെയ്തത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായോ ആ കൈ മുപ്പത് കൊല്ലത്തിനിടയിൽ ഈ രാജ്യത്ത് എത്ര ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട് എത്ര മലയാള സർവകലാശാല ഉണ്ടാക്കി സംസ്കൃത സർവകലാശാല ഇതൊക്കെ ലീഗ് ഉണ്ടാക്കിയതാണ് ഒരു അറബിക് അല്ല എന്തെല്ലാം സേവനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി കസേരയിൽ വരെ ഞങ്ങൾ ഞങ്ങളിരുന്നു ഇവിടുത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കെ സുരേന്ദ്രനെ തോൽപ്പിച്ചതാരാ മുസ്ലിം ലീഗാണ് അവിടുത്തെ ഹിന്ദുക്കൾ എന്താണ് പൂർണമായും സുരേന്ദ്രനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ സുരേന്ദ്രനെ പോലും തോൽപ്പിച്ചത് മുസ്ലിം ലീഗാണ് കാരണം കേരളത്തിൽ മുസ്ലിം ലീഗിനെ അത്രയും എല്ലാവർക്കും ട്രസ്റ്റിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് ഗോപാലകൃഷ്ണൻ പറയും പ്രവർത്തനങ്ങളിൽ ശരി പ്രവർത്തനങ്ങളിൽ വിലയിരുത്തും അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ സാങ്കൃത്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പൊതുധാരയുടെ ഭാഗമാണ് ലീഗ് മുസ്ലിം ലീഗിന്റെ അംഗം മുസ്ലിം ലീഗിന്റെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആയിരുന്നിട്ടുണ്ട് അവർ ഓരോ അഞ്ചു വർഷവും ഭരണ സംവിധാനത്തിൽ ഭാഗഭാഗാവുന്നുണ്ട് അപ്പൊ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് കേരളീയരെ സംബന്ധിച്ച് അന്യരായ ഒരു പാർട്ടിയല്ല മറ്റു പാർട്ടികളെ പോലെ തന്നെയാണ് ലീഗ് അപ്പോൾ ഇവിടെ ഇവരെന്തോ വലിയ കുഴപ്പക്കാരാണ് എന്ന മട്ടിലൊരു ഇമേജ് ഉണ്ടാക്കാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിയില്ലല്ലോ അപ്പോൾ കേരളത്തിന് പുറത്തൊരു പക്ഷേ അങ്ങനെ ഒരു ഇമേജിന് ശ്രമിച്ചേക്കാം അതിനപ്പുറത്ത് കേരളത്തിൽ ഈ കാര്യം ചെലവാകുമോ ഇവിടെ ചെലവാകുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം മുസ്ലിം ലീഗ് മതത്തിൻ്റെ പാർട്ടിയാണോ മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണോ ഇതാണ് ചോദ്യം മുസ്ലിം ലീഗ് ഭരണത്തിൽ കയറി ഹിന്ദുക്കൾക്ക് സ്കൂൾ കൊടുത്തു എന്ന് പറയുന്നത് പമ്പര വിഡിത്തരമല്ലേ ഹിന്ദുക്കൾക്ക് സ്കൂൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഭരണത്തിൽ കയറുന്നത് പാകിസ്ഥാനില്ല ഇന്ത്യയിലാണ് ഭരണത്തിൽ കയറുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ജനാധിപത്യം അനുസരിച്ച് നിങ്ങൾ ഏകപക്ഷികമായിട്ട് ഒരാൾക്ക് മാത്രം കൊടുത്താൽ ഇരിക്കാൻ പറ്റുമോ കോടതി പോകേണ്ടി വരില്ലേ അപ്പോൾ ആ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ഞങ്ങൾ ഒരു ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഹിന്ദുക്കൾക്കും വരാം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത് ആ അർത്ഥമല്ല ഒരു പാർട്ടിയെക്കുറിച്ച് പറയുന്നത് ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനെടുക്ക് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കഴിഞ്ഞ ഇത്ര കാലഘട്ടമായില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനാപരമായിട്ടും നിങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനാപരമായിട്ടും എത്ര ഹിന്ദുക്കളെ നിങ്ങൾ ആ പാർട്ടിയുടെ പദവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് റിസർവേഷൻ സീറ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം പറയാം ഒന്ന് നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നില്ലേ കെ എം ഷാജി കെ എം ഷാജിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്ര മറ്റേ വാർത്താ മറ്റേ പ്രസംഗം എന്തായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതം മതം എന്താ പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാണ് എന്താ ഇടയിൽ കേട്ടില്ല ആ പ്രസംഗം എന്തായിരുന്നു വളരെ കൃത്യമല്ലേ പ്രസംഗത്തിൽ ഞാൻ കേട്ട പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ഞാൻ യൂട്യൂബിൽ കൂടെ കേട്ട പ്രസംഗത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതം 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 എന്ന് തന്നെയാണ് മതേതരത്വമാണ് എന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എഴുന്നിട്ട് ചോദിക്കാമായിരുന്നില്ല നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നില്ലേ ഈ മനുഷ്യൻ പറയുന്നത് ശരിയല്ല ഇത് മതമല്ല ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളോട് ഈ ചർച്ചയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മതമല്ല ബി രാജ്യവും മതവും വന്നാൽ മതം രണ്ടാം സ്ഥാനത്ത് രാജ്യത്തിനാണ് പ്രധാനം ഭാരതത്തിനാണ് പ്രധാനം ഇന്ത്യക്കാണ് പ്രധാനം നിങ്ങൾ എന്താ പറഞ്ഞത് മതമാണ് 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 അതുകൊണ്ടാണ് മതേതര അതുകൊണ്ടാണ് മതേതരത്വമല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ഗോപാലകൃഷ്ണൻ പേര് ദൈവത്തിൻ്റെ പേരാണ് പക്ഷെ അസുരൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ അസുര സ്വഭാവം ഉണ്ടാവും ചെകുത്താനോട് വേദം ഒതിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചില സമയത്ത് അങ്ങനത്തെ ചില സമീപനം ഉണ്ടാവും പക്ഷെ പേരിലല്ല പ്രവർത്തനത്തിലാണ് പ്രവർത്തനം നിങ്ങൾ ആ രീതിയിലാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക അത് ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളിപ്പോഴും കേരളത്തിൽ മാത്രമായി നിൽക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നു ജനങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ പിന്നെ അഡ്ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ് ഞാൻ പറയും ഞാൻ ഇടയിൽ പറയുമ്പോൾ നിങ്ങൾ മാറരുത് കേട്ടോ പ്ലീസ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായതുകൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള പാർട്ടി ആയതുകൊണ്ട് മതത്തിൻ്റെ സമീപനമായതുകൊണ്ട് മതത്തിൻ്റെ എല്ലാ അംശങ്ങളും ഉൾപ്പെട്ട് മതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങളെ പാർട്ടി മതേതരത്വ പാർട്ടിയല്ല എന്ന് പ്രഖ്യാപിക്കും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് മതം 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 എന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾ അല്ല ഞങ്ങൾ ഇപ്പോൾ പറയുന്നു രാജ്യവും മതവും വന്നാൽ ഒരു മിനിറ്റ് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനും കൂടി മറുപടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഞാനത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവ് എന്താ പറഞ്ഞത് ഇവിടെ കോൺഗ്രസിന്റെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് മുസ്ലിം ലീഗിന്റെ ആ ഒരു വല്ലാത്ത സൗഹൃദം ഞാൻ മുസ്ലിം ലീഗ് സൗഹൃദം കാട്ടിയോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട അഞ്ചു പേരും മലപ്പുറത്ത് കൊലപ്പെട്ടു ആ അഞ്ചു പേരുടെ പേരങ്ങ് ഞാൻ വായിക്കാം നിങ്ങളിൽ പലരും അത് നിഷേധിക്കും നിഷേധിച്ചാൽ ഞാൻ അത് ഇവിടെ വെച്ച് പരസ്യമായി വെല്ലുവിളിക്കുന്നു മലപ്പുറത്ത് പോയി ആ വീടുകളിൽ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തിയ ആളാണ് കോരുകുട്ടി അച്യുതൻ രാജീവ് വേണു എടവണ്ണയിൽ എടവണ്ണ ആ എടവണ്ണയിലും അതുപോലെ മഞ്ചേരി പുല്ലാനയിലും മുണ്ടുകൊത്തും കൊലപ്പെട്ടത് ഹിന്ദുക്കളാണ് ബാബ്രീ മസ്ലിമിന്റെ പേരിൽ ഈ കൊലപാതകങ്ങൾ ഓരോ കൊലപാതകങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് ഓരോ കൊലപാതകങ്ങളും പരിശോധിക്കാം അതിനപ്പുറത്ത് ബാബറി മസ്ജിദ് കേരളത്തിൽ വലിയൊരു സാമുദായിക സംഘർഷം ഉണ്ടായതായി അക്കാലത്തെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടോ സംശയം പിന്നെ ഒറ്റക്കാര്യം കൂടി ഗോപാലകൃഷ്ണൻ ബാബർ മസ്ജിദ് ദംസനത്തിന് മാസങ്ങൾക്ക് ശേഷം അഷ്ടമി രോഹിണിക്ക് തൊട്ട് മുമ്പ് ഒരു സ്ഫോടനമുണ്ടായി ഒരാൾ മരിച്ചു അന്നത്തെ മലപ്പുറത്തിന്റെ പോലീസ് സൂപ്രണ്ട് പറഞ്ഞത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്നാണ് അഷ്ടമി രോഹിണി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബെറിയാൻ ആര് പ്ലാൻ ചെയ്തു എന്ന് അന്നത്തെ പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്തതിന്റെ തൊട്ടടുത്ത വർഷം അപ്പൊ ഈ ആളുകളൊക്കെ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പൊ താങ്കൾ പേര് പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മളിപ്പോ ഈ ചർച്ചയിൽ അത് എങ്ങനെ നിർണയിക്കുന്നു ഞാൻ ഞാൻ ബാബറി മജീദിൻ്റെ പേരെടുത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞപ്പോൾ ഞാനതിന് മറുപടി പറയുകയാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടവരുടെ പേര് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു രണ്ട് മാറാട് സംഭവം ഉണ്ടായി എന്ത് സമീപനമാണ് നിങ്ങളുടെ നമുക്ക് വളരെ സൗമ്യമുഖമായി നമ്മളെല്ലാം അവതരിപ്പിക്കുന്ന കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബഷീർ അദ്ദേഹം എന്താ പറഞ്ഞത് മാറാടിൽ നടന്നതൊരു അതിർത്തി തർക്കമാണ് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത് മാറാടിലെ വർഗീയ കലാപത്തിന്റെ പിന്നിൽ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് തരാം അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതൊന്നും ഇല്ല ഇതൊന്നുമില്ല എനിക്ക് മുസ്ലിം ലീഗ് നല്ലതാണ് പക്ഷേ ഇന്ന് വഴി മാറ്റുന്നത് എങ്ങനെയാന്ന് ശരി കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇത്തരം അല്ലല്ല ഞാൻ പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഞാൻ മുഴുവൻ കേട്ടോണ്ടിരിക്കും അല്ല വാസ്തവത്തിൽ വാസ്തവ നിങ്ങൾ പറഞ്ഞോ എന്നോ നിങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങൾ പറഞ്ഞോ ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ പറയും അതുകൊണ്ട് ലീഗ് ആ പാൽപായസം കൊടുക്കുന്ന പാർട്ടി ആ മുസ്ലിം ഹിന്ദുക്കൾക്ക് ശരിയാന്ന് ഈ നാട്ടിലെ ഹിന്ദുക്കൾ ലീഗിന് വോട്ട് ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യും അവരുടെ അടിസ്ഥാനം അവരെ തകർക്കുന്ന ആളുകൾക്ക് ഓട്ടേം വേണ്ടെങ്കിൽ എൻ ഡി എഫിൻ്റെ കൂടെ പോവും അങ്ങനെ കുറേ ഹിന്ദുക്കളുണ്ട് ഞാനതിൽ നിഷേധമൊന്നും പറഞ്ഞില്ല അങ്ങനെ അല്ലായിരുന്നു ഹിന്ദുക്കളെങ്കിൽ ഇന്ന് വയനാടിലെ ശക്തമായിട്ടുള്ള ലീഗിൻ്റെ സ്വാധീനം പോലെ ഈ കേരളത്തിൽ പല സ്ഥലത്തും വന്നേനെ അതിനൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് ഇപ്പോഴും രാഷ്ട്രീയ ബോധം കുറവാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ആ രാഷ്ട്രീയ ബോധം കുറവായതുകൊണ്ടാണ് സുരേന്ദ്രന് പരാജയപ്പെടേണ്ടി വന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടി വന്നത് അത് സ്വാഭാവികം അത് ഞങ്ങൾ എന്നതാണ് തർക്ക വിഷയം പിന്നെ ഈ രണ്ട് കലാപങ്ങൾ നമ്മുടെ പിന്നെ കമ്മീഷൻ ഒരു നാട്ടിലുണ്ടായിരുന്നു ഇവിടെ ഇല്ല മാറാട് കലാപത്തിൽ പ്രതികളാക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആളുകളിൽ എല്ലാ പാർട്ടിക്കാരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നമ്മൾ അത് ദൗർഭാഗ്യകരമായ കമ്മ്യൂണൽ വയലൻസ് ആയിരുന്നു തലശ്ശേരി കലാപത്തിന്റെ പേരിലും മാറാട് കലാപത്തിന്റെ പേരിലും പല സ്ഥലത്തെ കലാപത്തിന്റെ പേരിലും ഈ ബി ജെ പിയെയും അതുപോലെ ആർ എസ് എസിനെയും കുരിശിക്കയറ്റുന്നവരല്ലേ ഇവർ ഇവരിപ്പം എന്താ പറഞ്ഞാൽ ആശുപത്രി പറഞ്ഞു എല്ലാവർക്കും സൗജന്യ ഇന്ത്യയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആളുകൾക്ക് സൗജന്യ വാക്സിൻ ഇരിക്കുന്ന ചാലിയത്തിനും ഈ മുസ്ലിം ലീഗിന്റെ ചാലിയത്തിനും അതുപോലെ കെ പി നൌഷദ് ലീഗും എല്ലാം പൈസ കൊടുത്തിട്ടൊന്നുമല്ല നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത സർക്കാരിന്റെ സൗജന്യം ഒരാളാണോ നിങ്ങള് നിങ്ങളെ ഇടയിൽ പറയരുത് ഈ സർക്കാരിന്റെ കാര്യം ഇതാണ് ഈ വാക്സിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ അറ്റോർണി അതുകൂടി പറഞ്ഞു ഒരു മിനിറ്റ് കോടതി അല്ല എനിക്കും അഭിലാഷെ സുപ്രീം കോടതില്ലേ നാട്ടിലുള്ള നേരത്തെ അല്ല നിങ്ങളാണല്ലോ നിങ്ങളെ ചാലിയത്തോട് മുന്നാണ് പറയൂ പറയൂ നിങ്ങൾ ഇടപെടണ്ടേ ഞാൻ ഇടപെടും ോ അതെ അതെ അതായത് മലപ്പുറം ജില്ലയിലെ സമയം കളയം ചെയ്യും ഞാനെന്താച്ച അങ്ങനല്ലേ സംസാരിക്കും സംസാരിക്കൂലായി അവസരം താങ്കൾക്ക് അദ്ദേഹം നിർത്തട്ടെ ആദ്യം ഒന്നും പറയാനുള്ള ഒന്നും മിണ്ടാതിരിക്കേ അതായത് മുസ്ലിം ലീഗ് ഭരണത്തിലുള്ളപ്പോൾ ഹിന്ദുക്കൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തു ഹിന്ദു സ്കൂളുകൾ അനുവദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാൻ നരേന്ദ്രമോദി സർക്കാർ ഈ വാക്സിൻ കൊടുത്ത കാര്യം പറഞ്ഞത് അതേ നരേന്ദ്രമോദി സർക്കാരിനെ വർഗീയവാദികളെന്നാണ് ഇവർ വിളിക്കുന്നത് ഓക്കെ കഴിഞ്ഞു ചോദ്യം ശരി ശരി ഓക്കെ കഴിഞ്ഞു ഇതിപ്പോ കേരളം ആര് ഭരിച്ചാലും ഇന്ത്യ ആര് ഭരിച്ചാലും അതൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കാരുടെ സർക്കാർ അല്ലല്ലോ മറിച്ച് ഇപ്പൊ കേരളത്തിൽ ഒരു സർക്കാർ ക്ഷേമ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടല്ല ഒരു വിഭാഗത്തിന് വേണ്ടിട്ടല്ല ശ്രീ ഷാഫി ചാലിം ഇവിടെ ഇപ്പോ ഗോപാകൃഷ്ണൻ ലീഗ് എന്തുകൊണ്ടും മതേതരമല്ല എന്ന് പറഞ്ഞതിന് താങ്കൾക്ക് പെട്ടെന്ന് മറുപടി പറയാം എന്നിട്ട് നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോകണം ഞാൻ ഒരിക്കലും ഹിന്ദുവിന് മുസ്ലിം ലീഗ് ഇത് കൊടുത്തു അല്ലെങ്കിൽ ഹിന്ദുവിന് അത് കൊടുത്തു ഹിന്ദുവിന് ആസ്പത്രി കൊടുത്തു എന്നല്ല പറഞ്ഞത് ഗോപാലകൃഷ്ണന്റെ വിവരം ലൈമ എത്രമാത്രമാണ് ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തോടും യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും കാണിച്ചിട്ടില്ല ഇവിടുത്തെ ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ മന്ത്രിമാരായിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ സമൂഹത്തോടും ഹിന്ദു അടക്കമുള്ള എല്ലാവരോടും നീതി പുലർത്തി എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെയാണ് മറുപടി പറയേണ്ടത് പിന്നെ ഇദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ അഞ്ച് പേര് കൊന്ന് ആ കൊന്ന അഞ്ച് അഞ്ച് പേര് മരണപ്പെട്ടതിന് എഫ്ഐആർ അടിക്ക് നമുക്കറിയാത്തതിന്റെ കഥ ഈ മലപ്പുറം ജില്ലയിലെ നാലഞ്ചോളം ക്ഷേത്രങ്ങളിലേക്ക് ഈ പശുമാംസം എറിഞ്ഞു എന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി അവസാനം പ്രതിനെ പിടിച്ചല്ലോ ആരായിരുന്നു പ്രതി ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർ നിങ്ങൾക്ക് മലപ്പുറത്ത് കരാബുണ്ടാക്കണം ഇപ്പൊ അടുത്തുപോലും ജനം ടീമിലിതാ ഒരു പുതിയ മതം മാറ്റം ഒരു ജിഹാനിച്ചിന്റെ കണയിട്ട് വന്ന് ഒരു കഥയായിട്ട് വന്നത് ഞങ്ങളത് പൊളിച്ചു കൊടുത്തു ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരിക മലപ്പുറം ജില്ലയും ബാബരി മസുമായി വിഷയം ബന്ധപ്പെട്ട് ലീഗ് ചെയ്ത സേവനം ഈ കേരളത്തിൽ എത്ര എന്നുള്ളത് ബി ജെ പിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിര്യാതനായപ്പോൾ അനുശോചന സന്ദേശത്തിൽ ഇതാവുന്ന ഗോപാലകൃഷ്ണൻ പോയി വായിച്ചു നോക്കും ബാബരി മസ്ജിദ് കാലത്ത് കേരളത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗും ഷിഹാബ് തങ്ങളാണെന്ന് അന്നത്തെ ബി ജെ പിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ എൻ്റെ ഓർമ്മ അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം സംഭവിച്ചല്ലോ ആ പേര് ഗോപാലകൃഷ്ണനാണ് ഒരാളുടെ പ്രവർത്തനം നോക്കിയാണ് വിലയിരുത്തലും സംഭവിച്ചല്ലോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കേ പിന്നെ മാറാടിലേക്ക് പോകുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട് മാറാടിനെ കുട്ടി ഇ ടി നോക്കുന്നത് ശരി ഞാൻ ആദ്യമായിട്ട് കേൾക്കാറ് മാറാട് കലാപത്തിനെ കുറിച്ച് കൃത്യമായി ആ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞ വലിയൊരു വസ്തുതയുണ്ട് അത് ആർക്ക് വേണ്ടിയ ഗോപാലക്ഷ്മി വിസ്മരിച്ചത് അവിടുത്തെ അരയന്മാരും മുസ്ലിങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ആ ബന്ധം മുസ്ലിം ലീഗും സമാജവും തമ്മിലുണ്ടായിരുന്നു അതിൽ സി പി എമ്മിന് അങ്ങേയറ്റം പ്രയാസമുള്ളതായി ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അത് ഈ ഇതിൻ്റെ ഇവർ തമ്മിലുള്ള നല്ല ബന്ധം ഇല്ലാതാക്കേണ്ടത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമായിരുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു ഘടകം ഈ മാറാട അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഇതൊക്കെ മറന്നിട്ട് ഞങ്ങളെ നേരെ മാത്രം ഇതിൻ്റെ ഭാണ്ടക്കെട്ട് കൊണ്ടുവരാനുള്ള ഗോപാലകൃഷ്ണന്റെ ഈ വ്യഗ്രത ഉണ്ടല്ലോ അതിൽ രക്ഷപ്പെട്ടു പോകുന്നത് ആരാ അപ്പൊ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല പിന്നെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞ മുസ്ലിം ലീഗ് സെക്കുലർ ആണ് എന്നൊരു ഒരു വാദമുണ്ടല്ലോ അതിനുള്ളവർ ഈ മറ്റൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ബാബറി മസ്ജിദ് അടക്കമുള്ള മൂവായിരം പള്ളി പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇവർ അമേരിക്ക പോയിട്ടാ അശോക് സിംഗാൾ അത് നല്ലി പറയാം അവര് വിദേശത്ത് പോയി രാഹുൽ അത് പറയുന്നു ഇത് പറയുന്നു എന്ന് പറയുന്നവർ വിദേശത്ത് പോയിട്ട് തൻ്റെ മാതൃരാജ്യത്തെ മൂവായിരത്തോളം പള്ളി പൊളിക്കും എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടനയും ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപത്തിന്റെ കേരളത്തിന്റെ ഉപാധ്യായനായി ഇരിക്കുന്ന ഈ ഗോപാലകൃഷ്ണൻ എന്ത് എന്ത് ധാർമ്മികാവകാശമുള്ളത് ഞങ്ങളെ പരിഹസിക്കാൻ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ശരി ഓക്കെ കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഞങ്ങൾ പത്തൊമ്പത് സീറ്റും ഞങ്ങൾ മേടിച്ചത് ശരി ഓക്കെ 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 എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ അടുത്ത റൗണ്ടിൽ കോൺഗ്രസിന്റെ നിലപാട് കൂടി അറിയണം ശ്രീ കെ പി നൌഷാദ് അലി ഇപ്പൊ ലീഗ് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് താങ്കൾ ശരിയായി തന്നെ ചൂണ്ടിക്കാണിച്ചു എനിക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഈ സെക്കുലറായ അംശങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അന്യമതദ്വേഷമോ അല്ലെങ്കിൽ വർഗീയ സംഭവ വികാസങ്ങളോ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ലീഗിനെ കുറിച്ച് സാധ്യമല്ല എന്നുള്ളതല്ലേ അതിനകത്ത് കുറച്ചുകൂടി ശരിയായ സമീപനം അല്ല അഭിലാഷ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്രേക്ഷകർക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഈ സെക്യുലറിസത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് ഇവിടെ ഗോപാലകൃഷ്ണൻ വളരെ വിശദീകരിച്ച് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു യൂറോപ്യൻ മോഡൽ സെക്യുലറിസത്തിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് കാരണം മതമില്ലാത്ത അവസ്ഥ മതത്തെ നിഷേധിക്കുന്ന അവസ്ഥ മതവുമായി ബന്ധപ്പെട്ടാൽ സെക്യുലർ അല്ലാതാകുന്ന അവസ്ഥ അതൊന്നും ഇന്ത്യയിലില്ല ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മതത്തിൽ വിശ്വസിക്കാൻ മതപ്രചരണം നടത്താൻ മതത്തിന്റെ പേരിൽ സംഘടിക്കാൻ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ നിയമവിധേയമായി മുന്നോട്ടു പോകാൻ ഒക്കെ അവകാശമുള്ള ഭരണഘടനയും നിയമവ്യവസ്ഥയുമാണ് ഇന്ത്യയിലുള്ളത് മുസ്ലിം ലീഗ് അത്തരത്തിൽ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അംഗീകാരം നൽകിയോണ്ടാണ് അവർ ആ പേരുമായിട്ട് മുന്നോട്ടു പോകുന്നത് അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമവ്യവസ്ഥയൊക്കെ അതിനെ എതിർക്കുകയും റദ്ദു ചെയ്യുകയൊക്കെ ചെയ്യും ഈ അടുത്ത് തന്നെ സുപ്രീംകോടതിയിൽ ഒരു കേസ് നടക്കുകയും മുസ്ലിം ലീഗിനെ നിരോധിക്കണം പേര് മുൻനിർത്തി എന്നൊക്കെയുള്ള ഹർജി വരികയും അത് സുപ്രീം കോടതി തള്ളിക്കളയൊക്കെ ചെയ്തതാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ ഒരുപാട് നിരീക്ഷണങ്ങൾ ആ പിന്നെ വിധിന്യായവുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് പേരും പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയമപരമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ അവർ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പദ്ധതികളും അവരുടെ ഇടപെടലുകളും അത് സമ്പൂർണമായിട്ട് കേരളത്തിൻ്റെ മതേതര ഫാബ്രിക് നിലനിർത്താൻ ഉതകുന്ന രീതിയിലും ഇവിടുത്തെ പ്രബലമായൊരു സമുദായത്തെ മതേതര മതേതരശേരിയിലും മുഖ്യധാരയിലും ഊട്ടിയുറപ്പിച്ച് നിർത്താൻ പ്രേരകമാവുന്ന രീതിയിലുമാണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് യാത്ര ാണ് അത്തരത്തിൽ വലിയ സംഭാവനകൾ ചെയ്യുന്ന മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഈ മതേതര പിന്നെ അവരുടെ പ്രതിബദ്ധതയെ അംഗീകരിച്ചു കൊണ്ട് അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഭികാമ്യമെന്ന് ഗോപാലകൃഷ്ണന് പോലും അറിയാഞ്ഞിട്ടല്ല പക്ഷെ അദ്ദേഹം ഇവിടെ ഈ പറയേണ്ട വന്നതുകൊണ്ട് കൊണ്ട് പറയുന്നതാവാമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ചൊക്കെ ജിന്നയുടെ ശവകുടീരത്തിൽ ചെന്ന് ജിന്ന മതേതരവാദിയാണ് എന്ന വിഖ്യാതമായ സർട്ടിഫിക്കറ്റ് റ്റ് നൽകിയ ലാൽ കൃഷ്ണ അദ്വാനി ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ ഈ ചരിത്രമൊക്കെ ഒന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചൊക്കെ ബ്രിട്ടീഷ് പത്രലേഖകന്മാർ വിശേഷിപ്പിച്ചത് മോർ ബ്രിട്ടീഷ് ദാൻ റിയൽ ബ്രിട്ടീഷ് എന്നൊക്കെയാണ് വി കെ കൃഷ്ണമേനോനെയും മുഹമ്മദ് അലി ജിന്നെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് അവരുടെയൊക്കെ ജീവിതവും അവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അവർ ആ നിലകൊണ്ട രാഷ്ട്രീയ പാർട്ടിയും അത് ഉയർത്തിയ മുദ്രാവാക്യങ്ങളൊക്കെ പിന്നെ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു ആ സാഹചര്യവുമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ മുർത്തിയുള്ള നീക്കമൊക്കെ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും അതിനുള്ള വേദിയല്ല ഇത് ചിലപ്പോ ഹിന്ദു മഹാസഭയൊക്കെ മുഹമ്മദ് അലി ജിന്നയുടെ പാർട്ടിയുമായിട്ട് അന്ന് കൈകോർക്കാൻ പറഞ്ഞ ന്യായങ്ങളും ഇതാണ് എന്നൊരു പാകിസ്ഥാൻ അനുകൂല പ്രമേയത്തെ പോലും നിർനിമേഷ എതിർക്കാതെ നോക്കി നിന്നവരാണ് ഈ പറഞ്ഞ സംഘപരിവാരം അതിനെന്താണ് അതിനെന്താണ് ശ്രീ ഗോപാലകൃഷ്ണൻ സമാധാനം നിങ്ങളിപ്പോൾ ജിന്നയുടെ ലീഗ് കോൺഗ്രസിന് മതേതര ആയോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ജിന്നയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ നിങ്ങളുടെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗിന്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവായിക്കൊണ്ട് പാകിസ്ഥാൻ പ്രമേയം മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കൗൺസിലിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച മൗലാന ഫസലുൽ ഹക്കിൻ്റെ ഡെപ്യൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി ധനമന്ത്രിയായ ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച ജനസംഘത്തിൻ്റെ ബാക്കിയാണല്ലോ ബി ജെ പി അപ്പോൾ ജിന്നയോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നത് നിങ്ങൾക്കാണ് കോൺഗ്രസിനല്ലോ ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം അതിനുമുമ്പ് ഞാൻ ഇവർ പറഞ്ഞതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം ഭാരതീയ ജനതാ പാർട്ടി മുസ്ലീമിനെതിരല്ല മുസ്ലിം സഹോദരങ്ങൾക്കെതിരല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടി എന്ന് പറയുന്നത് ശരിയല്ല ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഉത്തരം പിന്നെ നിങ്ങൾ അതായത് മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ സഹവർത്തിത്വത്തോടു കൂടിയിട്ട് വളരെ വളരെ എല്ലാ മതമൈത്രിയോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളും ഞങ്ങൾക്കൊരു വിരോധവുമില്ല പക്ഷേ ചില കാര്യങ്ങളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പം മതേതരത്വ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എങ്കിൽ എൻ്റെ ഞാൻ നേരത്തെ രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനൊക്കെ നിങ്ങൾ ഉത്തരം പറയാതെ വിഴുങ്ങി നിങ്ങൾ ഗോപാലകൃഷ്ണൻ അസുരനാണെന്നും ഗോപാലക്ഷൻ അതാണെന്നും പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് കൃത്യമായി ചോദ്യം ചോദിച്ചു ഞാൻ മൂന്നാമതൊരു ചോദ്യം കൂടി ചോദിക്കാൻ ഉത്തരം പറയാം നിങ്ങളെന്തിനാ വിളക്ക് കത്തിക്കുന്നതിനെ നിങ്ങൾ ഹറാമെന്ന് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കത്തി കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കത്തിക്കും ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും കത്തിക്കും അതൊരു സം സാംസ്കാരിക പാരമ്പര്യമാണ് ഒരു മതേതരത്തെ പാർട്ടിയാണെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിനെ ഹറാമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ മതേതരത്തെ പാർട്ടി എന്ന നിലയിൽ ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ നിങ്ങൾ വിളക്ക് കത്തിക്കോ ഞാൻ വെല്ലുവിളിക്കുക വിളക്ക് കത്തിക്കോ വിളക്ക് കത്തിക്കുന്നത് ഒരു മതത്തിൻ്റെ ചടങ്ങല്ല പിന്നെ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുയിസം അത് സുപ്രീം കോടതി വിവരിച്ചിട്ടുണ്ട് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് ലൈഫ് ആ സുപ്രീം കോടതിയുടെ ആ വേ ഓഫ് ലൈഫ് അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദുയിസം നിങ്ങൾ അംഗീകരിക്കുമോ അങ്ങനെ സാംസ്കാരിക പാരമ്പര്യമാണെങ്കിൽ പാകിസ്ഥാൻ പറയുന്ന പാകിസ്ഥാൻ പറയുന്നുണ്ട് ദ ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ട്രഡീഷൻ ഓഫ് പാകിസ്ഥാൻ അവർക്ക് എവിടുന്ന അവർക്ക് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ട്രഡീഷൻ ഇല്ല അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ പുസ്തകം ഫൈവ് തൗസൻഡ്സ് ഇയേഴ്സ് ട്രഡീഷൻ ആ ട്രഡീഷൻ ഇന്ത്യയുടെ ട്രഡീഷന് ആ ഇന്ത്യയുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാബറി മസ്ജിദിനെ ആണോ അനുകൂലിക്കേണ്ടത് അതോ രാമക്ഷേത്രത്തെയാണോ ആണോ നിങ്ങളെ അനുകൂലിക്കേണ്ടത് രാമൻ മതമല്ല രാമൻ ഈ സിമ്പിൾ ഇറ്റ് ഈസ് എ രാമൻ ഈസ് എ സിമ്പിൾ ഓഫ് ഇന്ത്യൻ നാഷണലിസം അപ്പം നിങ്ങൾ അംഗീകരിക്കേണ്ട ഏതിനാ ഇതേ അംഗീകാരമാണ് ഇന്തോനേഷ്യയിൽ എൺപത്തിരണ്ട് ശതമാനം മുസ്ലിംകളുള്ള ഇന്തോനേഷ്യയില് ഈ ഇന്തോനേഷ്യയിൽ മുസ്ലിം എടുക്കുന്ന സമീപനം അവിടുത്തെ ബാങ്കിന്റെ പേര് കുബേര ബാങ്ക് എന്നാ അവിടുത്തെ നോട്ടിൽ നോട്ടുണ്ടല്ലോ നോട്ടിൽ നോ ഇന്ത്യയിലില്ല അവിടുത്തെ നോട്ടിൽ ഗണപതിയാണ് എത്ര ഞാൻ നിങ്ങൾക്ക് തരണം അപ്പോൾ സാംസ്കാരിക പൈതൃകമായ ഭാരതത്തിന്റെ ഹിന്ദുത്വത്തെ മതേതര പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ നിലവിളക്ക് കത്തിക്കുന്ന പാരമ്പര്യത്തെ നിങ്ങൾ അംഗീകരിക്കോ നിങ്ങളുടെ ഞാന് ഞാന് അല്ല അല്ല ഒരു മിനിറ്റ് ഹാ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം സംസാരിക്കുമോ അഭിലാഷ് ഇടപെട്ട് സംസാരിക്കല്ലേ എന്റെ ചോദ്യം ഇതാണ് മുസ്ലിം ലീഗും അതേതരത്തെ പാർട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം മുസ്ലിം ലീഗും അതേതരം പാർട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം അല്ലെങ്കിൽ ബി ജെ പി കാര്യം സമ്മതിക്കാം നമുക്ക് എല്ലാവരും ഒരുമിച്ച് സമ്മതിക്കാം നിങ്ങളുടെ ഒരു ചടങ്ങിൽ നിങ്ങളൊരു നിലവിളക്ക് എത്തിക്കോ നിലവിളക്കിൽ ഹിന്ദുത്വം ഇല്ല നിലവിളക്ക് ക്രിസ്ത്യാനികൾ എത്തിക്കുന്നതാണ് നിലവിളക്കിൽ മതമില്ല നിർത്തും ഞാൻ നിങ്ങൾ ചോദിച്ചത് ഉത്തരം പറയണമല്ലോ നിങ്ങൾ ചോദിച്ചതിന് മുമ്പും കൂടി ഉത്തരം പറയണല്ലോ ഒപ്പം ഇവിടെ എൽ കെ അദ്വാനിയെ വഴിച്ചിട്ടു എൽ കെ അദ്വാനി പറഞ്ഞ എൽ കെ അദ്വാനി പറഞ്ഞത് എന്താണെന്നുള്ളത് ആദ്യം പോയി നിങ്ങൾ മനസ്സിലാക്കുക എൽ കെ അദ്വാനി പറഞ്ഞത് ജനയുടെ ആദ്യത്തെ പ്രസംഗത്തെക്കുറിച്ചാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ ജിന്നയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലുള്ള മുഴുവൻ ആളുകളും അത് ഏത് മതത്തിലുള്ള ആളുകളായാലും ശരി അവരെ എല്ലാം ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് ജിന്ന പാകിസ്ഥാനിൽ പ്രസംഗിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ഗവൺമെൻറ്റിനോട് ചൂണ്ടിക്കാണിക്കുക ചെയ്തത് അതുകൊണ്ട് അതുവിട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കാശ്മീരിൽ പി ഡി പി അലയൻസ് ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ അലയൻസ് ഉണ്ടാക്കും നാളെ ഈ സമീപനം ഹിന്ദു ഈ നാടിന്റെ സംസ്കാരത്തെ അംഗീകരിച്ചാൽ ഈ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് പൈതൃകം എന്ന് പറയുന്നത് അത് അംഗീകരിച്ചാൽ താങ്കൾ പറയുന്നത് ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുൻപ് ആയിരുന്ന കാലത്ത് ഒറ്റ സെക്കൻഡ് വിഭജിക്കപ്പെടുന്നതിന് ആയിരുന്ന കാലത്ത് ഞാൻ ചോദിച്ചു തീരട്ടെ ഇന്ത്യ അവിഭക്ത ഇന്ത്യ ആയിരുന്ന കാലത്ത് ഇന്ത്യ വിഭജിക്കണം എന്ന് പ്രമേയം പാസാക്കിയ ആളെ ആ പ്രമേയം പാസാക്കിയതിന് ശേഷം അനുകൂലിച്ച് അയാളുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഈ സമരക്കാരെയൊക്കെ അടിച്ചു ഓടിക്കണമെന്ന നിലപാടെടുത്ത ആളാണ് നിങ്ങളുടെ സ്ഥാപകനായിട്ടുള്ള ആൾ പാകിസ്ഥാൻ പ്രമേയം ആരാണോ മുസ്ലിം ലീഗിന്റെ കൗൺസിലിൽ അവതരിപ്പിച്ചത് അതേ ആളായിരുന്നു ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു താങ്കളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവ് അതിപ്പോൾ ഇന്ത്യയെ അംഗീകരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കൂടെ എന്നുള്ള ന്യായത്തിൽ നിൽക്കുന്നതല്ല സാർ നിങ്ങളെന്ത് അബദ്ധമാ പറയുന്നത് ഞാൻ നിങ്ങൾ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ ഏത് പാർട്ടിയാണ് ജിന്നയുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഏതാ മുസ്ലിം ലീഗ് ജിന്നയുടെ പാർട്ടി വിഭജനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എടുത്ത സമീപനമേതാ അല്ല ഇത് കാറ്റഗറിക്കലായിട്ട് ഞങ്ങൾ ഈ തരം ഇത്തരം കാര്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലെ ഞാൻ ഞാൻ പറയുന്നത് ഒരു അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്ക ഹിന്ദു ഈ മറ്റേ ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് എടുത്ത സമീപനത്തെ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷമുള്ള മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യോ നിങ്ങൾ ഈ പറയോ അത് ജിന്നയുടെ അതിന് മറുപടി പറയാം ജനസ അതെങ്ങനെയാ ശ്യാമപ്രസാദ് ഇന്ത്യ അതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തന്നെയാണ് അതിനെന്താ സംശയം അമ്പത്തിരണ്ടിന് ശേഷം ചിന്നയുമായി കൂട്ടുകൂടിയത് ശേഷം ആ അതല്ലേ ഞാൻ ചോദിക്കുന്നേ എന്റെ ചോദ്യം വളച്ചും തിരിച്ചു കൊണ്ടുവരേണ്ട രാഷ്ട്രീയമായി അല്ല ഇത് വളരെ ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ആണ് ഞാൻ പറഞ്ഞ പിന്നെ പാകിസ്ഥാൻ വേണം പറയുന്നതിന് മുമ്പാണ് ഹിന്ദു മഹാസഭയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ അത് ഓക്കെ അങ്ങനെയെങ്കിലും ആവട്ടെ നേരിടാം ഇത് അങ്ങനെയല്ല പാകിസ്ഥാൻ വേണം ഈ രാജ്യം വിഭജിച്ച് വേറൊരു രാജ്യം ആവശ്യപ്പെടുന്നു എന്ന് ലീഗിന്റെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയ അതേ ആൾ പ്രമേയം വായിച്ച മൌലാന ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി ഇത് അവിതർകിതമായ ഒരു ചരിത്ര വസ്തുതയാണെന്ന് മാത്രമല്ല ഈ രണ്ട് കൂട്ടരും മുസ്ലിം ലീഗും നിങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശിച്ചത് ഹിന്ദു മഹാസഭ രണ്ടു കൂട്ടരും കിറ്റ് സമരം സമരം നടന്നപ്പോ യുവന്മാരെയൊക്കെ ബ്രിട്ടീഷ് രാജ്യന് വേണ്ടി അടിച്ചു നിലപാട് കൊടുത്തു ഇത് വസ്തുതയാണ് നമ്മുടെ വിഷയം വല്ലാതെ അല്ലെന്ന് ഞാൻ സംസാരിക്കുന്നത് ജനസംഘത്തിന്റെയും ബി ജെ പിയുടെയും കാര്യ മഹാസഭയുടെ കാര്യമല്ല ഹിന്ദു മഹാസഭയുടെ കാലത്ത് പലതും നടന്നിട്ടുണ്ടാവും നേതാവും ഒരാളായിരുന്നു അർത്ഥം ഇല്ലെന്ന ഗോപാലകൃഷ്ണൻ ഹിന്ദു മഹാസഭയിൽ നിന്ന് അല്ല ജനസംഘത്തിന്റെ അങ്ങനെയാണെങ്കിൽ 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 മുസ്ലിം ലീഗിന്റെ പ്രാകൃത ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രാകൃത രൂപമാണ് അന്നത്തെ മുസ്ലിം ലീഗ് അതെന്ത അർത്ഥമാ ഹിന്ദു മുന്നണിയുടെ കാര്യം പറയാം ഹിന്ദുവായി ഹിന്ദു മഹാസഭയും ബി ജെ പി നമ്മൾ ഒരു ബന്ധവും ഹിന്ദു മഹാസഭയും ജനസംഘവും നമ്മൾ ഒരു ബന്ധവുമില്ല ഹിന്ദു മഹാസഭയുടെ അച്ഛൻ അച്ഛൻ ാണ് നിർമലേ ഹിന്ദു മഹാസഭ ജനസംഘം ബിജെപി ഇങ്ങനെയൊക്കെ പേര് നിർമല ചാട്ടങ്ങളെ മാറിയിട്ടുണ്ടാകാം പക്ഷെ ശ്യാമപ്രസാദ് ബിജെപി തലപ്പറയാൻ പറ്റില്ല ഒരിക്കലും അല്ല ശ്യാമപ്രസാദ് തലപ്പറയരുത് ശ്യാമപ്രസാദ് മുഖർജി എന്റെ പ്രസാദ് മുഖർജി ജനസംഘത്തിൽ വന്നതിന് ശേഷമുള്ള സമീപനത്തെ കുറിച്ച് ഞാൻ പറയാം അതിന് മുമ്പ് എന്തുണ്ടായിരുന്നു എനിക്കറിയില്ല കോൺഗ്രസിന്റെ മന്ത്രിസഭ അദ്ദേഹം കോൺഗ്രസ്

തർക്കമില്ല പക്ഷേ അതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഒരു പാർട്ടി ട്രൂ സെക്യുലർ ആകുമോ ഈ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്ന ഒരു പായംബ്രോട്ട് റസാക്ക് മരിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും നടന്നു അതേക്കുറിച്ച് ലീഗിൻ്റെ കെ എം ഷാജി നടത്തിയ പ്രസംഗം ഞാൻ ഈ കുറച്ച് മുമ്പ് കേട്ടു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ഭാവിയിൽ ആ ഖബറിൽ ഒന്ന് പോകണമെങ്കിൽ ഒരു ഖബറുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ലീഗിൽ നിന്ന് പോയി എന്നാൽ അതിനർത്ഥം ദീനിൽ നിന്ന് പോയി എന്നാണ് ആദ്യമായിട്ട് പറയുന്നതല്ല ദീനാണ് 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 പ്രശ്നം നിങ്ങൾ ലീഗ് വിടുകയാണെങ്കിൽ ദീനിൽ നിന്ന് വിട്ടു എന്നുള്ളതാണെന്ന് ആവർത്തിച്ച് പ്രഘോഷിക്കുന്ന നിങ്ങൾക്ക് ലീഗ് സമം മതമാണ് എന്ന് പറയുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് ഞങ്ങൾ മതേതരരാണ് എന്ന് പറയാൻ കഴിയാ ഞങ്ങൾ ഒരു സാമുദായിക പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടി ഉചിതം ഇല്ല ഒരു വലിയ വിഷയമാണ് നിങ്ങൾ ചർച്ച അവസാനിക്കാൻ അഞ്ചു മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യല്ലത് ഇത് ഈ ചർച്ചയുടെ തുടക്കത്തിലാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ കൃത്യമായ ഉത്തരം വിശദീകരണം ഞാൻ തരും ഇപ്പൊ ഒരു അതിന് പറ്റുന്ന ഒരു ഉത്തരം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ആ ഉത്തരം പറയാൻ ഈ സമയം പോരാ അല്ല അതുകൊണ്ട് ആ വിഷയത്തെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ നാളെ ഒരു ചർച്ച വെച്ചോ അല്ല വെച്ചോടി പറഞ്ഞു പോസ് അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടാണ് പോകാം ഒന്നൊന്ന് പറയുന്ന സമം ദീൻ അല്ല അത് പറയാൻ അല്ലയോ ലീഗ് എന്ന് പറഞ്ഞാൽ ദീനാണോ ലീഗിൽ നിന്ന് നിന്ന് പോയാൽ ദീനിൽ പോവുക അത് എളുപ്പം ഉത്തരം പറയാൻ കഴിയുന്ന ഒരു വിഷയല്ലേ അല്ല ഈ ചർച്ച ഈ ചർച്ച മുമ്പ് നമ്മൾ രണ്ടാളിരുന്ന് കുറെ നടത്തിയതാണ് ഓർമ്മയില്ലേ അവസാനിക്കാൻ സമയത്ത് ഇത്തരം സബ്ജക്ട് എടുത്തുകൊണ്ടിരുന്ന രീതിച്ച് പ്രസംഗത്തെ എനിക്ക് മറുപടി ഉണ്ട് ഈ ചർച്ചയിൽ നിന്നാ തുടക്കത്തിൽ ചോദിച്ചുകൂടെ ഇത് ഇത്ര ആ ഗോപാലകൃഷ്ണി സംസാരിച്ച സമയം എത്ര കളഞ്ഞു ഇലക്ട്രിക് പോസ്റ്റിനോട് സംസാരിച്ചാൽ ഫലം ഉണ്ടോ എന്തേലും പറഞ്ഞു നിങ്ങള് കേട്ടോ അല്ലെ ഇപ്പോൾ വ്യക്ത അങ്ങനെ പിന്നെ ഷാഫി നൽകേണ്ട ഒരു സംസാരിക്കണം നാലും നാലും എത്രയും ചോദിക്കും ഞാൻ ഒറ്റയ്ക്ക് മറുപടി പറഞ്ഞത് ഇത്രയേറെ സമയമൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞിട്ട് ഈ ലാസ്റ്റ് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഇല്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് ഷാഫി രാഹുൽ ഗാന്ധി ഒരു ഒരു അംശവും അംശവും മതേതര വിരുദ്ധമായ ില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കെ എം ഷാജി സാഹിബ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതമാണ് മതം മറുപടി കോൺഗ്രസിൽ നിന്ന് ഒരാൾ സോറി ലീഗിൽ നിന്ന് പോയി ഒരാൾ കോൺഗ്രസ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉത്തരം ഒറ്റ നിങ്ങൾ ലീഗ് സമം ഇസ്ലാം ആണോ ലീഗിൽ നിന്ന് പോയി എന്നാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിൽ നിന്ന് പോയി എന്നുള്ളതാണോ നാളെ ഷാഫി ചാലിയൻ ലീഗിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് ചേർന്ന് താങ്കളുടെ ഇസ്ലാം നഷ്ടപ്പെട്ടോ നിങ്ങളുടെ പാർട്ടിക്കാര് പ്രസംഗത്തിലെല്ലാം പറയുന്നത് ഇതാണ് കയ്യെടു കിട്ടുന്നത് ഇതിനാണ് നിങ്ങൾ മതേതര പാർട്ടി ആണതാണ് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രസംഗത്തെ ഒക്കെയായിരുന്നു ലീഗിൽ നിന്ന് പോയാലും നിങ്ങൾ കോൺഗ്രസ് നിന്ന് പോയാലും നിങ്ങൾ പോകുന്നത് ലീഗിന്റെ പരിസരത്ത് നിന്ന് മാത്രമല്ല കൂടിയാണെന്ന് ആണ് ഇവിടുന്ന് കാരണം ഒരൊറ്റ ഉദാഹരണം ഞാൻ തന്നെ നേരത്തെ പോണ വരൂ അല്ലെ ഞാൻ ആദ്യം നിങ്ങൾ മതത്തിന്റെ പരിസരത്ത് നിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിൽ നിൽക്കണം നിങ്ങൾ 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 പറയുന്നത് ഒരു മിനിറ്റ് അതായത് ഞാൻ അതിനൊരു ഉദാഹരണം പറയാൻ ശ്രമിച്ചത് എത്ര ബുദ്ധിപരമായിട്ടാണ് ബോധപൂർവാണ് നിങ്ങൾ തടയുന്നത് കാരണം ഉദാഹരണം പ്രേക്ഷകർക്ക് കെട്ടാൻ പാടില്ല അപ്പൊ കെ ടി ജലീൽ ഞങ്ങളെ കൂടുതന്നു പോയി പോകുന്നവരെ ഒരു കുഴപ്പമില്ല കേരളം പോയാ കൂടു പോയ

അതായത് കെ ടി ജലീൽ ഞങ്ങൾ കൂടുതൽ പോയി ഒരു കുഴപ്പമില്ല പോണവരെ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു അദ്ദേഹം ഇ എം എസ് നമ്പൂതിരിപ്പാടും എ കെ ഗോപാലിനും ഇല്ലാത്ത സ്വർഗ്ഗത്തിൽ ഞാനങ്ങനെ പോകുന്ന ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു അവരൊന്നും സ്വർഗത്തിൽ വിശ്വസിക്കുന്നവരല്ല അവരൊക്കെ നിരീശ്വരവാദികളാണ് അവരൊക്കെ സ്വർഗ്ഗത്തിൽ പോയി തിരഞ്ഞെടുക്കുക പറഞ്ഞാൽ അതൊരു മാറ്റമാണ് അത് അവിടേക്കൊക്കെ പോയ ഒരു മാറ്റമാണ് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ സ്വർഗത്തിലെ കേസിലും എന്താ സംഭവിച്ചത് അല്ല അല്ല പറയണത് നിങ്ങൾ ലീഗ് വിട്ടു പോകുമ്പോൾ അല്ല 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 ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാസ്തികത ആ നാസ്തികത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഈ കലാലയങ്ങളിൽ എല്ലായിടത്തും ഇപ്പൊ കണ്ടല്ലോ ഒരു രണ്ട് കല്യാണം കഴിഞ്ഞല്ലോ നാപ്പത്തി അഞ്ച് വയസ്സിലൊരു മതേതരം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നുണ്ടാ മതേതരത്വം മതേതര ജീവിക്കുക എന്നുള്ള മതേതരത്വം ഈ ചർച്ച ആരംഭിക്കുന്നത് നെഹ്റുവിനെ തൊട്ടാണ് ആ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എന്താണ് സെക്യുലറിസം എന്നത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതൊന്നു അന്യ മത അപര മതവിദ്വേഷം ഇല്ലാതെ ജീവിക്കുക ഒരാൾ വേറെ മതത്തിൽ പോയാലോ അവരുടെ വിശ്വാസികളോ അവരുടെ ഉദ്ദേശമൊന്നും പാടില്ലല്ലോ ആരൊക്കെ ഉഴപ്പുള്ളത് ആരൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് ഞങ്ങൾ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും സംഘപരിവാരം ഗോപാലകൃഷ്ണൻ നൌഷാദി സൂപ്പർ